ഹലോ, വെൽക്കം ടു റാണീസ് അഡ്വഞ്ചേഴ്സ് യൂട്യൂബ് ചാനൽ. ഞാൻ എല്ലാവരെയും ഒഫീഷ്യലി അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? ഇന്ന് രാവിലെ ഞാൻ കണ്ണ് തുറന്നപ്പോൾ തന്നെ കാണുന്നത് ഇതുപോലെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന കെട്ടിടങ്ങളും കാറുകളും ഒക്കെയാണ്. ഇതിനെ നമ്മൾ എങ്ങനെയൊന്ന് വർണ്ണിക്കും അല്ലേ? എന്ത് കണ്ടാലുണ്ടല്ലോ, വൈറ്റ് ഫ്ലവി ബ്ലാങ്കറ്റ് പൊതച്ച് കിടക്കുന്ന അമ്മയും കുഞ്ഞിനെയും പോലെയുണ്ട്. ഇത്ര ജെൻറ്റിലായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. അങ്ങനെ ഞാൻ ബാക്കിലെല്ലാം എടുത്ത് ഇങ്ങനെ നോക്കിപ്പോണ്ടല്ലോ, നോക്കിക്കെ ഗാർഡനൊക്കെ കിടക്കുന്നത്, അയ്യോ എന്തോ രസം. ഇപ്പം നാട്ടിലിരിക്കുന്നവർക്ക് വണ്ടിക്കൂലി മുടക്കാതെ ഇതൊക്കെ കാണാൻ പറ്റുന്നില്ലേ അല്ലേ. എന്തോരു ശാന്തതയാണെന്നറിയോ. മാത്രമല്ല, ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായിരുന്നു ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു പോസ് ബട്ടൺ ഇട്ടതുപോലെയാണ്. എത്ര ധൃതിയിൽ ഓടി ഇറങ്ങി ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുന്നവരും ഇന്നൊന്ന് സഡൻ ബ്രേക്ക് ഇടും. കാരണം ഉണ്ടല്ലോ, ഒന്നാമത്തെ കാര്യം ഡ്രൈവിങ് ബുദ്ധിമുട്ടാണ്, രണ്ടാമത്തെ കാര്യം കാറെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ. ഓടി ഞാൻ ഫ്രണ്ടിൽ വന്നു, നോക്കിക്കെ കാറുകളെല്ലാം പൊതിഞ്ഞ് കിടക്കുകയാണ്. ഇതൊക്കെ പിടിച്ചില്ലേ പിന്നെ നമ്മൾ എന്താ പിടിക്കുന്നത്? ഡ്രൈവേ നിറച്ച് സ്നോയാണ്. എന്നാലും അത്യാവശ്യം ഒന്നോ രണ്ടോ വണ്ടികളൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. വണ്ടിയുടെ ടയർ പോയ പാടുകൾ കിടപ്പുണ്ട്. പിന്നെ ഇതിനകത്തൂടെ നടക്കുന്ന ഭയങ്കര രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് പിള്ളേർക്ക് ആ രണ്ടൊക്കെ ഓടി പോയി നടന്നിട്ടുണ്ട് കേട്ടോ, കാൽപ്പാടുകളൊക്കെ കിടക്കുന്നുണ്ടോ. പക്ഷേ ഞാനുണ്ടല്ലോ, ഞാൻ പുറത്തിറങ്ങത്തില്ല, ഞാൻ അകത്ത് നിന്നുള്ള കളികളേ ഉള്ളൂ. കാരണം തണുപ്പൊന്നുമേ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളിനി പുറത്തിറങ്ങണമെങ്കിൽ മുഴുവൻ ഡ്രസ്സും ഒക്കെ ഇടണം. അതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമുക്കിത് അലുത്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് വേഗം പിടിക്കുകയും വേണമല്ലോ. നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ഇതുണ്ട്, ഒരാഴ്ച പുറത്തിറങ്ങി മാനം നോക്കി നിൽക്കുകയെന്ന് തോന്നും. പക്ഷേ മാനം നോക്കുമല്ല, ആകാശത്തിലേക്ക് നോക്കുകയാണ് കൊണ്ടോ, വെളുത്ത് കിടക്കുകയാണ്. ഇനിയും ഇത് വീഴുമോ, വീഴുന്നതിന് മുമ്പ് എന്താണെന്നോ. ഈ വിൻ്റർ എന്ന് പറയുന്നൊരു സീസണാണെങ്കിലും ഇതൊരു സെലിബ്രേഷൻ കൂടിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും സ്നോമാനെ ഉണ്ടാക്കുകയാണ്. അതിന് പ്രായമോ ജെൻഡറോ ഒന്നുമില്ല, എല്ലാവരും ഇറങ്ങും. പക്ഷെ ഞാനിറങ്ങിയല്ലോ കേട്ടോ, എൻ്റെ കയ്യും കാലും ഒക്കെ തണുപ്പും. ഒരാഴ്ചനെല്ലാം ഇട്ട് ഇറങ്ങിക്കൊണ്ടോ, ബാക്ക്ഗാർഡനിലെ സ്നോ മുഴുവൻ തൂത്തുകൂടിയാണ്. ഇതൊരു ഭയങ്കര ഒരു രസം തന്നെയാണ്. അടുത്ത വീട്ടിലെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഉന്തുവണ്ടിയിലാണ് എല്ലാം വാരിക്കൊണ്ട് അവരുടെ മുറ്റത്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മളത് പിടിക്കാൻ പോയാൽ നമ്മുടെയൊക്കെ ഉണ്ടാക്കുന്നത് പിടിക്കാൻ പറ്റത്തില്ലല്ലോ കണ്ടോ. ഇതിങ്ങനെ കൂനെ കൂട്ടി ഒരു മനുഷ്യനെ പോലെ ഉണ്ടാക്കണമല്ലോ. അപ്പം ഭയങ്കര തണുപ്പുമല്ലേ. പക്ഷെ മനുഷ്യരുടെ ഇൻട്രസ്റ്റ് ഒന്നും പറയണ്ട. ഗ്ലൗസും വലിയ ഷൂസും കോട്ടും ഒക്കെ ഇട്ട് എല്ലാവരും ഇറങ്ങും. ഇതുണ്ടല്ലോ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇത് കൊച്ചുപിള്ളേർ മാത്രമേ ഉണ്ടാക്കുള്ളല്ലോ, ഞാനെന്തിനാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇതൊന്നും നമ്മൾ വിട്ടുകളയരുത്. അല്ലെങ്കിൽ ഓ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ ഓർത്തിരുന്ന എപ്പോഴും അങ്ങനെ ഇരിക്കാം അല്ലേ. ഇനി ഇത് പണിപ്പുരയിലായിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, വാരി വാരി നിറയ്ക്കുന്നേ ഉള്ളൂ. രണ്ട് ഗ്ലൗസാണ് ഇട്ടിരിക്കുന്നത്, കയ്യൊക്കെ ഐസായി പോവുകയും. ഇനി ഇതിങ്ങനെ ഒരു കൂമ്പാരം പോലെ ഉണ്ടാക്കിയിട്ട് ഇത് കുറേ സമയം ഇരിക്കും കേട്ടോ, നല്ല തണുപ്പായതുകൊണ്ട്. കൂമ്പാരം പോലെ ഉണ്ടാക്കിയിട്ട് ഇനി ഇതിനെ കണ്ണും വായും പിന്നെന്താ വെക്കേണ്ടത്, മൂക്കും ഒക്കെ വെക്കണമല്ലോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ സംഘടിപ്പിക്കുകയാണ്. അവിടെ ഒരു മൂക്ക് വെച്ചു, കാരണം വലിയൊരു ക്യാരറ്റ് ഇല്ല, അതുകൊണ്ട് ഓർക്കിഡിൻ്റെ ഒരു പൂവെടുത്താണ് ഇപ്പോൾ തൽക്കാലം വെച്ചിരിക്കുന്നത്. ഈ തണുപ്പൊന്ന് കറിഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് നമുക്ക് ഇച്ചിരി ക്യാരറ്റ് മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ വീണ്ടും ഉണ്ടല്ലോ, അതിന് കണ്ണ് വെക്കണമല്ലോ. അപ്പോൾ രണ്ട് മുന്തിരിങ്ങയാണ് കണ്ണിനായിട്ട് എടുത്തത്. എല്ലാവരും എങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ വേഗം തന്നെ അത് വെച്ചു. അപ്പോൾ ഓർത്തു ചുണ്ടും ഒക്കെ കൂടെ ഒന്ന് വെക്കണമല്ലോ. അപ്പം അതിനെന്താ വെക്കുന്നത്? അപ്പം ഞങ്ങളുടെ ബുദ്ധി നന്നായിട്ട് പ്രവർത്തിച്ചു കേട്ടോ. പഠിക്കാൻ ബുദ്ധിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട്. അപ്പോൾ എന്നാ കാണിച്ചെന്നറിയാമോ, ഒരു ടൊമാറ്റോ ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ തൊലിയില്ലേ അതിങ്ങോട്ട് കനം കുറച്ച് ഇങ്ങോട്ട് ചെത്തി ഇങ്ങോട്ട് എടുത്തു. അങ്ങനെ പൊളിച്ചെടുക്കുകയല്ല, ഇച്ചിരി ചെത്തി എടുത്തു. എന്നിട്ട് അതിൻ്റെ വായുടെ അങ്ങോട്ട് ഒട്ടിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ നമുക്ക് കണ്ണും മൂക്കും ശരിയായിട്ടുണ്ട്. ഓ അപ്പോൾ ഇതിനെ കണ്ടോ, വീണ്ടും ഓർക്കുകയാണ് എങ്ങനെ വാ പിടിപ്പിക്കും എന്നാണ് ഈ ചോദിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ അതിൻ്റെ വായ ശരിയാക്കുകയാണ്. കണ്ടോ വാ, കണ്ടോ നിങ്ങൾ ആദ്യം ശരിയാക്കി. അങ്ങനെ തണുത്ത് മരച്ച് നിൽക്കുന്ന നമ്മുടെ സ്നോമാനെ കണ്ടോ, പാവ സ്നോമാൻ അല്ലേ. അയ്യോ അതിനെ കണ്ടാൽ തോന്നിയപ്പോൾ നമുക്കതിനെ പൊതുപ്പോതിപ്പിക്കാം. അങ്ങനെ പണിപ്പുരയിൽ അതിനെ തീർത്ത് അതിൻ്റെ ശില്പി ഇതാ അതിൻ്റെ റെഡിയായി. അപ്പോൾ ഞാനുണ്ടല്ലോ ഐസക്ക് ഇച്ചിരി ഒരുക്കി കഴിഞ്ഞപ്പോൾ ഓടിപ്പം ചെന്ന് ഫോട്ടോ എടുത്തു. അതിന് ഞാൻ മിടിക്കുക കേട്ടോ. കണ്ട എല്ലാവരും ഇട്ടേച്ച് അതിനെ പോയി, അത് അലിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതവും. അപ്പോൾ കിട്ടുന്ന സമയം നമുക്ക് എൻജോയ് ചെയ്യാം. ഇനിയും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.